എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. സുമേഷ് പണിയകാരനാണ് ഞാൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ തൃശ്ശൂർ പേരാമംഗലത്തുള്ള തെച്ചിക്കോട്ട് രാമചന്ദ്രൻ്റെ ദേവിദാസിൻ്റെ അനിയൻ ദേവിദാസിൻ്റെ അങ്ങനെ പറയാൻ പാടുള്ളൂ കുറച്ച് വിശേഷങ്ങൾ. അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. ഞാനെപ്പോഴും എല്ലാവരോടും റിലാക്സിൻ്റെയും സാറ്റിസ്ഫാക്ഷൻ്റെയും കാര്യങ്ങളാണ് എൻ്റെ യൂട്യൂബിൽ അറിയിക്കാറുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇതും പറയണതും. അതായത് നമുക്ക് മനസ്സിന് ഏറെ ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോഴേ ഇതുപോലത്തെ ആനകളുടെ ഒക്കെ അടുത്ത് പോയിരുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സന്തോഷമാണ്. ഇവിടേക്ക് പോവാൻ, അതായത് ഇപ്പോൾ എല്ലാവർക്കും തെച്ചിക്കോട്ട് ആ ഒരു രാമേന്ദ്രൻ എവിടെയാന്ന് എങ്ങനെയാന്ന് അറിഞ്ഞോളണമെന്നില്ല. അതായത് തൃശ്ശൂർ ജില്ലയിലാണ് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ഉള്ളത്. അതായത് തൃശ്ശൂർ ജില്ലയിൽ പേരാമംഗലം അടുത്ത്, പേരാമംഗലത്തിന് ഏകദേശം 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരമാണ് തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തേക്കുള്ളൂ. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തെച്ചിക്കോട്ട് കാവ് രാമേന്ദ്രനെയും അതുപോലെ തന്നെ തെച്ചിക്കോട്ടുകാവ് ദേവിദാസനെയും കാണാം. പിന്നെ ഇതിനിപ്പോൾ ഒരുപാട് വിമർശനങ്ങളും പ്രശ്നങ്ങളും, ഒരുപാട് ആനേനെ അല്ല ആളുകളെ തന്നെ കൊന്ന ആനയാണ്, അറിഞ്ഞിട്ടോ അറിയാണ്ടോ അത്യാവശ്യം പേരെടുത്ത ഒരു ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ. അത് നിങ്ങളോട് ആരും പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു സങ്കല്പം. അപ്പോൾ ഇതിനെപ്പറ്റി പറയണമെങ്കിൽ ഇപ്പോൾ വളരെ ശാന്തനാണ് ആന. ഇപ്പോൾ ഈ ആനയ്ക്ക് കൂടുതൽ ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ട്. ഒരാഴ്ചയിൽ 2 ദിവസമാണ് എഴുന്നള്ളിക്കാൻ പാടുള്ളൂ. പിന്നെ അധികം മണിക്കൂറുകൾ, അതായത് ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു രണ്ട് സ്ഥലത്ത് പൂരം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പൂരത്തിന് നമുക്ക് ഒരുപാട് കാശുണ്ടായാലൊന്നും ഇതിനെ ഏൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ദേവസ്വത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ടെൻഡർ വയ്ക്കണം. ഇത് പഴയ രീതി തന്നെയാണ്, പക്ഷെ അവിടെ പൈസയെക്കാട്ടും കൂടുതൽ സമയക്രമം കൂടി നോക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് സ്ഥലത്താണ് ആനയ്ക്ക് കുറവ് മണിക്കൂറുകളിൽ, ആനയുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആനയ്ക്കിപ്പോൾ ഏകദേശം 10-56 വയസ്സായിട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദേവിദാസനും 10-25 വയസ്സായിട്ടുണ്ട്. ദേവിദാസൻ അടിപൊളിയായിട്ട് നല്ല നിലവോട് കൂടിയിട്ട് തന്നെ വരുന്നുണ്ട്. നല്ലൊരു ചന്തത്തിൽ നല്ല കറുത്ത കളറിലെ, അതായത് എന്തോ ഒരു രസമാണെന്ന് അറിയാം. കുറേ ഒരു കുട്ടിക്കൊമ്പം പോലെയായിരുന്നു. ഇപ്പോൾ ഒരു പക്വതയൊക്കെ വന്ന ഒരു നിപ്പാണ് നമ്മുടെ ദേവിദാസ് നിൽക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണണം. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിലുള്ളത് വെറും കുന്നംകുളക്കാർ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിലെ ആൾക്കാരുണ്ടെന്ന് കമൻറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ അടിപൊളി ഒരു ക്ഷേത്രമുണ്ട്, വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തൊഴാം. അതുപോലെ തന്നെ അവിടെ ഒരു കല്യാണ മണ്ഡപമുണ്ട്, ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്തണം. നല്ലൊരു രസകരമായിട്ടുള്ള ക്ലൈമറ്റാണ്, നല്ല ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലത്താണ് ആനകൾ നിൽക്കുന്നത്. കെട്ടുംതറ അടിപൊളിയാണ്, ഒരു ഗ്രൗണ്ടുണ്ട്. നമുക്ക് എന്തായാലും അവിടെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു നഷ്ടബോധം ഉണ്ടാവില്ല. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങളുടെ കമൻറ്റുകളാണ് നാളെ എൻ്റെ ഒരു വീഡിയോ ഇടാനുള്ള പ്രചോദനം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.